ഹായ് ഹായ് ഹായ്, നമുക്കിന്ന് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന മൂന്നക്ക സംഖ്യകൾ തമ്മിൽ എങ്ങനെ കൂട്ടാൻ നോക്കിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും മൂന്നക്ക സംഖ്യകൾ തമ്മിൽ എങ്ങനെ കൂട്ടുകയെന്ന് പഠിക്കണ്ടേ? അപ്പൊ നമുക്കത് എങ്ങനെ കൂട്ടാൻ നോക്കുക. ഇതേ മാഷ് ഇവിടെ രണ്ട് മൂന്നക്ക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ സംഖ്യകളാ? ആ 326 412 എല്ലാരും കണ്ടോ? എന്താണ്? 326 412 അല്ലെ? ഇത് നമ്മൾ അങ്ങനെ കൂട്ടുക. നമ്മൾ ആദ്യം കൂട്ടുമ്പോ അത് ഒരു സംഖ്യ മുകളിലും മറ്റൊരു സംഖ്യ താഴെ ആയിട്ട് എഴുതണം അല്ലേ. പിന്നെന്താ ചെയ്യുക? നമുക്കറിയാം ഈ സംഖ്യകൾക്കൊക്കെ എന്തുണ്ട്? ഒറ്റയുടെ സ്ഥാനമുണ്ട് അല്ലെ, വൺസിന്റെ സ്ഥാനമുണ്ട്, പിന്നെ പത്തിന്റെ സ്ഥാനമുണ്ട് അല്ലെ, ടെൻസിന്റെ സ്ഥാനമുണ്ട്, അതേപോലെ 100 സ്ഥാനമുണ്ട് അല്ലേ, ഹൺഡ്രഡ്സിന്റെ സ്ഥാനമുണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഒരു കള്ളിയിലാക്ക. കണ്ടോ മാഷ്, അതൊക്കെ ഒരു പെട്ടിയിലാക്കി, ഒരു കൂട്ടത്തിലാക്കി. വൺസിന്റെ സ്ഥാനം, ടെൻസിന്റെ സ്ഥാനം, ഹൺഡ്രഡ്സിന്റെ സ്ഥാനം, മാഷ് അതൊക്കെ ഒരു കൂട്ടങ്ങളാക്കി. ഇനി നമുക്ക് രണ്ട് സംഖ്യയുടെയും വൺസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിയാലോ. വൺസിന്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് കൂട്ടാ. ഏതൊക്കെ നമ്പേഴ്സാണ് വൺസിന്റെ സ്ഥാനത്തുള്ളത്? 326 വൺസിന്റെ സ്ഥാനത്ത് 6ഉം 412 വൺസിന്റെ സ്ഥാനത്ത് 2 ആണുള്ളത് അല്ലേ. അപ്പൊ വൺസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്താ കിട്ടുക? എല്ലാം നമുക്ക് അറിയാം അല്ലേ, 6ഉം 2ഉം കൂട്ടിയാല് എന്താണ്? 8 വരും അല്ലേ. അപ്പൊ നമ്മൾ വൺസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ ആദ്യം കൂട്ടി അല്ലേ, എല്ലാ മക്കളും കണ്ട് അല്ലേ. ഇനി നമുക്ക് ടെൻസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടാം. ടെൻസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടുക? 326 ടെൻസിന്റെ സ്ഥാനത്ത് എന്താ? 2 ആണ് അല്ലേ. അതേപോലെ 412 ടെൻസിന്റെ സ്ഥാനത്ത് എന്താ? 1 ആണ്. എല്ലാരും കണ്ടുപിടിച്ചല്ലേ. അങ്ങനെയാണെങ്കിൽ 2ഉം 1ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 2ഉം 1ഉം കൂട്ടിയാൽ 3 അല്ലേ. അപ്പൊ മാഷിദ് 2ഉം 1ഉം കൂട്ടിയത് താഴെ എഴുതിയിട്ടുണ്ട്. എന്താ വന്നത്? 3. ഇനി നമുക്ക് ഏറ്റവും അവസാനം ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുക കേട്ടോ. ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. എല്ലാ മക്കളും റെഡി ആണല്ലേ. അപ്പൊ നോക്കി, ആദ്യത്തെ സംഖ്യയുടെ 100 സ്ഥാനത്തുള്ള എന്താ? 100 സ്ഥാനത്തുള്ള എന്താ? 3. രണ്ടാമത്തെ സംഖ്യയുടെ 100 സ്ഥാനത്ത് എന്താ? 4 ആണ്. അപ്പൊ 100 സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്താ വരിക? 4ഉം 3ഉം കൂട്ടിയാൽ എത്രേ? 4ഉം 3ഉം കൂട്ടിയാൽ എത്രേ? 4ഉം 3ഉം കൂട്ടിയാൽ 7. അപ്പൊ ഇതേ ഉത്തരത്തിന്റെ 100 സ്ഥാനത്തും മാഷ് ഇത് 7 എഴുതി. എല്ലാ മക്കളും കണ്ടോ? അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടിയത്? 738. ഇനി മാഷ് വേറൊരു സംഖ്യ തരട്ടെ. ഏ, ഇനി മാഷ് വേറൊരു സംഖ്യ തരാണ്. ഏതൊക്കെ സംഖ്യകളാണ് മാഷ് തന്നത്? 515ഉം 247ഉം ഇവ തമ്മിൽ കൂട്ടിയാൽ എന്താ കിട്ടുക? ഇവയെ നമുക്ക് എന്ത് ചെയ്യാ? വൺസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ ഒരു കൂട്ടത്തിലാക്ക, ടെൻസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ ഒരു കൂട്ടത്തിലാക്ക, ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങളും ഒരു കൂട്ടാക്ക. ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യാ? വൺസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കില്ലേ. വൺസിന്റെ സ്ഥാനത്ത് ഏതൊക്കെ അക്കങ്ങളാ ഉള്ളത്? 5 ഉണ്ട്, 7ഉം ഉണ്ട്. അപ്പൊ 5ഉം 7ഉം കൂട്ടിയാൽ എത്രേ? 12. അപ്പൊ മാഷത്തായ 12 ഏതാണേ? അയ്യോ, എന്താ പറ്റിയേ? 12 രണ്ടക്കങ്ങൾ ഉണ്ട് അല്ലേ. നമുക്കറിയാം 12 എന്താ? 10ഉം 2ഉം ചേർന്നതാണ് 12. ഇതിനെന്തൊക്കെയുണ്ട്? വൺസിന്റെ സ്ഥാനത്ത് 2 ഉണ്ട്, ടെൻസിന്റെ സ്ഥാനത്ത് 1 ഉണ്ട് അല്ലേ, അതിലെ 12. ഇത് നോക്കി, നമ്മൾ വൺസിന്റെ സ്ഥാനത്ത് രണ്ടക്കങ്ങൾ എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൺസിന്റെ സ്ഥാനത്ത് 12 വൺസിന്റെ സ്ഥാനത്തുള്ള അക്കം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 12 വൺസിന്റെ സ്ഥാനത്തുള്ള അക്ക ഏതാ? 2. അപ്പൊ മാഷിദെ അവിടെ 2 മാത്രം എഴുതി. പിന്നെ ടെൻസിന്റെ സ്ഥാനത്തുള്ള അക്ക ഏതാ? ഒരു 1 ഉണ്ട് അല്ലേ. അത് മാഷ് എന്ത് ചെയ്തെന്നോ? ഇതേ അതിന് ടെൻസിന്റെ കൂട്ടത്തിന് മുകളിൽ എഴുതി അല്ലെ. ഇപ്പൊ നോക്കി, ഈ സംഖ്യയിൽ ടെൻസിന്റെ അവിടെ ഏതൊക്കെ അക്കങ്ങളുണ്ട്? നമ്മൾ മുകളിൽ എഴുതിയ 1 ഉണ്ട്, 515ന്റെ 1 ഉണ്ട്, 247ന്റെ 4 ഉണ്ട് അല്ലേ. എല്ലാ മക്കളും കണ്ടോ? അപ്പൊ നമ്മൾ ഇനി അടുത്തത് എന്താ ചെയ്യുക?
നമ്മൾ വൺസിന്റെ സ്ഥാനത്ത് അക്കങ്ങൾ തമ്മിൽ കൂട്ടിയില്ലേ. ഇനി ടെൻസിന്റെ സ്ഥാനത്ത് അക്കങ്ങൾ തമ്മിൽ കൂട്ടണ്ടേ. ടെൻസിന്റെ സ്ഥാനത്ത് എന്തൊക്കെയുണ്ട്? ആ വൺ ഉണ്ട്, വേറെ വൺ ഉണ്ട്, പിന്നെ ഒരു ഫോർ ഉണ്ട് അല്ലേ. ഇതൊക്കെ കൂട്ടിയാൽ എത്രയാ കിട്ടുക? ആ വണ്ണും വണ്ണും ഫോറും കൂട്ടിയാൽ സിക്സ് കിട്ടും. അപ്പൊ ദേ മാഷ് ടെൻസിന്റെ സ്ഥാനത്ത് സിക്സ് ചെയ്തതാണേ. ദേ ഞാൻ സിക്സ് ചെയ്തി. ഇനി ഒരു ഭാഗം കൂടി കൂട്ടാനുണ്ടല്ലോ. ഏതാ കൂട്ടാനുള്ളത്? ആ ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടില്ല അല്ലേ. മാഷിതേ ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടാണ്. ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്ത് ഏതൊക്കെയാ ഉള്ളത്? ഫൈവ് ഉണ്ട്, പിന്നെ ടൂ ഉണ്ട് അല്ലേ. അപ്പൊ ഫൈവും ടൂവും കൂട്ടിയാൽ എത്രയേ? സെവൻ. മാഷിതേ സെവന് അവിടെ എഴുതി. ഇപ്പൊ എനിക്കൊരു ഉത്തരം കിട്ടിയാലോ. എന്താ കിട്ടിയത്? ആ സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ടു. എല്ലാരും കണ്ടോ? ഇനി ഏറ്റവും അവസാനം മാഷ് വേറെ രണ്ട് സംഖ്യകൾ കൂടി തരാം കേട്ടോ. ഇത് നോക്കി ഏതൊക്കെ സംഖ്യകളാണ് തന്നത്? ആ സിക്സ് ഹൺഡ്രഡ് എയ്റ്റി നയനും പിന്നെ ആ ടു ഹൺഡ്രഡ് സെവൻറ്റി എയ്റ്റും. ഇവ തമ്മിൽ കൂട്ടിയാൽ എന്താ കിട്ടുക? ആ നമുക്ക് ഇതിനെയും വൺസിന്റെ കൂട്ടങ്ങൾ, ടെൻസിന്റെ കൂട്ടങ്ങൾ, ഹൺഡ്രഡ്സിന്റെ കൂട്ടങ്ങളാക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യാറ്? ആ വൺസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടും അല്ലേ. വൺസിന്റെ സ്ഥാനത്ത് ഏതൊക്കെ അക്കങ്ങളാ? ആ നയനും പിന്നെ എയ്റ്റും. നയനും എയ്റ്റും കൂട്ടിയാൽ എത്രേ? ആ സെവൻറ്റീൻ. അപ്പൊ ഇതേ മാഷ് സെവൻറ്റീൻ എഴുതുകയാണേ. ആ നമുക്കറിയാം എന്താണ്. ആ വൺസിന്റെ സ്ഥാനത്ത് രണ്ടക്കങ്ങൾ എഴുതാൻ പാടില്ല. ഒരു പൊസിഷനിലും ഒരു സ്ഥാനത്തും ഒരു കൂട്ടത്തിലും ആ രണ്ടക്കങ്ങൾ എഴുതാൻ പാടില്ല അല്ലേ. അപ്പൊ മാഷ് എന്താ ചെയ്യേണ്ടത്? ആ സെവൻറ്റീനില് എന്തൊക്കെയുണ്ട്? വൺസിന്റെ സ്ഥാനത്ത് സെവനും ഉണ്ട്, ടെൻസിന്റെ സ്ഥാനത്ത് ഒന്നുണ്ട് അല്ലേ. അപ്പൊ ടെൻസിന്റെ സ്ഥാനത്തുള്ള വണ്ണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ടെൻസിന്റെ കൂട്ടത്തിന്റെ മുകളിൽ എഴുതണം. മാഷിതേ സെവൻറ്റീനില് ടെൻസിന്റെ സ്ഥാനത്തുള്ള ഒന്ന് ടെൻസിന്റെ കൂട്ടത്തിന് മുകളിൽ എഴുതുകയാണേ. ദേ എഴുതി. അപ്പൊ നമ്മള് വൺസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടിയല്ലേ. ഇനി നമുക്ക് ടെൻസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടണ്ടേ. ടെൻസിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഏതൊക്കെ അക്കങ്ങളുണ്ട്? ആ വൺ ഉണ്ട്, എയ്റ്റ് ഉണ്ട്, സെവൻ ഉണ്ട്. ഇവ തമ്മിൽ കൂട്ടിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക? നമുക്കറിയാം ഒരു കൂട്ടത്തിലും രണ്ടക്കങ്ങൾ എഴുതാൻ പാടില്ല അല്ലേ. അപ്പൊ ഇവിടെ സിക്സ്റ്റീൻ എഴുതാൻ പാടുണ്ടോ? ഇല്ല. സിക്സ്റ്റീൻ ടെൻസില് ആ ആ വണ്ണ് വൺ ഹൺഡ്രഡിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ആ വൺ എടുത്ത് വൺ ഹൺഡ്രഡിന്റെ കൂട്ടത്തിന് മുകളിൽ എഴുതണം അല്ലേ. ആ സിക്സ് മാത്രല്ലേ ടെൻസിനെ സൂചിപ്പിക്കുന്നുള്ളൂ അല്ലേ. അപ്പൊ ഇതേ മാഷ് സിക്സ് മാത്രം അവിടെ എഴുതി ആ വണ്ണിനെ വൺ ഹൺഡ്രഡിന്റെ കൂട്ടത്തിന് മുകളിൽ എഴുതാണേ. എഴുതിയല്ലോ. ഇപ്പൊ ഏതൊക്കെ അക്കങ്ങളാ ഉള്ളത്? ആ നമ്മള് അപ്പൊ ടെൻസിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങളും കൂട്ടി. ഈ വൺ ഹൺഡ്രഡിന്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മില് കൂട്ടണോ അല്ലേ. അപ്പൊ വൺ ഹൺഡ്രഡിന്റെ സ്ഥാനത്ത് ഏതൊക്കെ അക്കങ്ങൾ ഉണ്ട്? വൺ ഉണ്ട്, സിക്സ് ഉണ്ട്, ടു ഉണ്ട് അല്ലെ. ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? ആ നയൻ കിട്ടും അല്ലേ. ഇതൊക്കെ കൂട്ടിയാല് ഹൺഡ്രഡിന്റെ സ്ഥാനത്ത് ആ നയൻ കിട്ടും. ഇപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടിയല്ലോ. എന്താ? ആ നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ അല്ലേ. അപ്പൊ നമ്മള് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി നയനും ടു ഹൺഡ്രഡ് സെവൻറ്റി എയ്റ്റും കൂട്ടിയപ്പോ നമുക്ക് എന്താ ഉത്തരം കിട്ടിയത്? ആ നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ എന്ന് ഉത്തരം കിട്ടിയല്ലേ. എല്ലാ മക്കളും കണ്ടല്ലോ. ഇതേപോലെ നമുക്ക് ഏത് മൂന്നക്ക സംഖ്യകളും കൂട്ടട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ സഹായത്തോടെ കുറേ മൂന്നക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കണേ. അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി എല്ലാ മക്കളും ഈ ചാനലിലോട്ട് ഇനി വരണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം? ആ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അച്ഛനോട് അമ്മയോടൊക്കെ പറയണേ. പിന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാനും പറയണം. അപ്പൊ മാഷിനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.